ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളുടെ ഫയൽസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഫോണിൽ എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് എക്സെൻഡർ. ഇനി എക്സെൻഡറിലൂടെ നമുക്ക് പേറ്റിഎം ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന ഇതേപോലുള്ള പുതിയ വീഡിയോകളെല്ലാം തന്നെ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ കാണാം. നമ്മളുടെ മൊബൈൽ ഫോണിൽ നിന്ന് മറ്റൊരു മൊബൈൽ ഫോണിലോട്ട് ഫയൽസൊക്കെ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് എക്സെൻഡർ. എക്സെൻഡർ എന്ന ആപ്ലിക്കേഷനിൽ പുതിയ അപ്ഡേഷനിൽ ഒരുപാട് വ്യത്യാസങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇൻക്ലൂഡായിട്ട് വന്നിരിക്കുന്ന ഒരു ഫീച്ചറാണ് മണി മേക്കിംഗ് സെക്ഷൻ. അപ്പോൾ ഈ ഒരു മണി മേക്കിംഗ് സെക്ഷനിലൂടെ നമുക്ക് ഒരുപാട് പേറ്റിഎം ക്യാഷും കാര്യങ്ങളും നമ്മളുടെ പേറ്റിഎമ്മിൻ്റെ വാലറ്റിലോട്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എക്സെൻഡർ എന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് വഴി നിങ്ങൾ റീഡയറക്റ്റ് ആയിട്ട് കയറുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എക്സെൻഡർ എന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഹോം പേജ് ആയിരിക്കും വരിക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ സൈഡ് ഭാഗത്തായിട്ട് മീ എന്ന് പറയുന്ന സെക്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പേറ്റിഎം നമ്പർ വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് സൈനപ്പ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ, റെഡ്മി നോട്ട് 4 ലോഗിൻ എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാനിട്ടുണ്ട്. ഓക്കെ, അവിടെ നിങ്ങളുടെ പേറ്റിഎമ്മിൻ്റെ നമ്പർ നിങ്ങൾ കൊടുക്കുക. പേറ്റിഎമ്മിൻ്റെ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഗെറ്റ് കോഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു കൺഫർമേഷൻ കോഡ് വരുന്നതായിരിക്കും നിങ്ങളുടെ ആ ഒരു പേറ്റിഎം രജിസ്റ്റേർഡ് നമ്പറിലോട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, അത് കൺഫേം ചെയ്ത് ലോഗിൻ ചെയ്യുക. ഓക്കെ, ഞാൻ ലോഗിൻ ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ ലോഗിൻ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു ഹോം പേജിലോട്ടായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേറ്റിഎം നമ്പർ വെച്ച് കയറുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങളുടെ KYC ഒക്കെ കംപ്ലീറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ മിനി KYC എങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിടുക. എന്നിട്ട് നിങ്ങൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കാരണം ഇല്ലെങ്കിൽ ഇതിൻ്റെ വിഡ്രോസും കാര്യങ്ങളൊന്നും അവർ തരത്തില്ല. അങ്ങനെ ഒരു കാര്യം കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് കാണാനായിട്ട് സാധിക്കുന്ന 1 രൂപ INR ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 50 coins നിങ്ങൾക്ക് ഇവിടെ കാണാം. നമുക്ക് ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഇവർ കോയിൻസ് ആണ് തരിക. അപ്പോൾ ആ ഒരു കോയിൻസ് കൺവേർട്ട് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ക്യാഷ് ആയിട്ട് മാറ്റുന്നതും അത് നമ്മളുടെ പേറ്റിഎമ്മിലോട്ട് വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വാലറ്റ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും 50 coins എൻ്റെ വാലറ്റിലുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ 1 രൂപ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇതിനകത്ത് എക്സ്ചേഞ്ച് റേറ്റ് കാണുന്നുണ്ട്. 200 coins ആണ് 1 രൂപ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാ ദിവസവും ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 10 coins വെച്ച് നമുക്ക് കിട്ടും. പിന്നെ ഇതിനകത്ത് ക്യാഷ് ഔട്ട് എന്ന് പറഞ്ഞ സെക്ഷനിലോട്ട് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേറ്റിഎമ്മും ഉണ്ട്, അതുപോലെ തന്നെ UPI ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് ആദ്യം മണി മേക്കിംഗ് സെക്ഷൻ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് വിഡ്രോ ചെയ്തിട്ടുള്ളതാണ്. പെട്ടെന്ന് തന്നെ ക്യാഷ് നമ്മളുടെ പേറ്റിഎമ്മിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. അതിനകത്ത് നമുക്ക് ക്യാഷ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മളുടെ പേറ്റിഎമ്മിലോട്ട് വിഡ്രോ ചെയ്യാവുന്നതാണ്. പിന്നെ കോയിൻ ടു ക്യാഷ് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് ഇതുണ്ടോ, 50 coins വാലറ്റിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 200 coins ആണ് 1 രൂപ, അങ്ങനെയാണ് വരിക. ഓക്കെ, പിന്നെ ഇതിനകത്ത് കുറേ മൂവി സെക്ഷനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട വേറൊരു കാര്യം, നമുക്കിതിനകത്ത് ഒരുപാട് ടാസ്കും കാര്യങ്ങളുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ടാസ്ക് എന്ന് പറയുന്ന സെക്ഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഇയേൺ മണി എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഫുള്ള് ഞാൻ മലയാളത്തിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം നിങ്ങൾ ഓരോ കാര്യവും മനസ്സിലാക്കിയെടുക്കുക. ഇവിടെ നമുക്ക് ഇതുണ്ടോ, റെഡ് പാക്കറ്റ് സൈനപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ കാണാൻ ഇതുണ്ടോ, പണം സമ്പാദിക്കാൻ 2 ഘട്ടങ്ങൾ പാലിക്കുക, മൂവി കാണുക എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് വീഡിയോ ഒക്കെ കാണുകയാണെങ്കിൽ നമുക്കിതിനകത്ത് ക്യാഷും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ദിവസേനയുള്ള ടാസ്കുകൾ ഇതുണ്ടോ, ഓരോ ഡൗൺലോഡ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 20 to 100 coins വരെ നമുക്ക് ഏൺ ചെയ്യാം. ഇപ്പോൾ വീഡിയോകളൊക്കെ നമ്മൾ ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് 20 to 100 coins വരെ നമുക്ക് കിട്ടും. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഫ്രണ്ട്സിലോട്ടൊക്കെ റെഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർ റെഫറലിന് നമുക്ക് 3 രൂപ വെച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളോട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡെയിലി ടാസ്ക് തന്നെ ഒരുപാടെണ്ണം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡെയിലി ടാസ്ക് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ക്യാഷും കാര്യങ്ങളും ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോഴും ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക, 200 coins ആണ് നമുക്ക് 1 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കോയിൻസ് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മളുടെ INR ലോട്ട് വരുന്നതും അത് നമ്മളുടെ പേറ്റിഎം വാലറ്റിലോട്ട് വിഡ്രോ ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ഇത് നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നമുക്ക് അക്സെൻഡർ തുറന്നു തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളുള്ള ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മറ്റുള്ള കൂട്ടുകാരോട് കൂടെ മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോനെ അതുപോലെ തന്നെ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു സബ്ജക്റ്റോടെ നമുക്ക് ഇനി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ സൈനിങ് ഓഫ്, നവനീത്.